Hi friends, welcome back. In the number ready akunada, Urlakaranga bondayum, Urlakaranga bajiana. Adinuidi namadukunada, Urikapa, Kadalamava, Uri tablespoon, Aripudi, Ka teaspoon, Manyapudi, Ara teaspoon, Molagapudi, Uri pinch, soda pudi, Korchukayam, Avishatina, Upper Adinanamkuna, mixi the Raka Aripudi. बाकी डरते हुए चलेगा ना पुड़ी गलो जब वाल्डोर इकना बो आज इन्हें ना नाइटों ने मिक्स किया डरका कटले पुड़ी आज इन्हें ना रिच्चे डरते हुए निटने गले कट्टा गटेगा यहाँ देखा कोरेज़ चेयर टे वाला चोर तोड़ का ഇതൊരു ദോശ മാവിന്റെ കൺസിസ്റ്റൻസിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഒത്തിരി തിക്ക് ആവാനും പാടില്ല ഒത്തിരി ലൂസ് ആവാനും പാടില്ല ദോശ മാവിന്റെ ഒരു കൺസിസ്റ്റൻസിയിൽ ഇനി ഇതൊരു 10 മിനിറ്റ് മൂടി വെക്കുക മസാല റെഡി ആക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് നാല് ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചത് ഒരു സവാള കറിവേപ്പില രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല കാ ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ജീരകം പാൻ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജീരകവും ഇട്ട് കൊടുക്കുക കടുക് കൂട്ടിക്കഴിയുമ്പോൾ ആദ്യം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചേർത്ത് കൊടുക്കുക അതിലേക്ക് സവാളയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ആദ്യം നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മുടെ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ജസ്റ്റ് ഒന്ന് പച്ചമണം മാറണ വരെ മൂപ്പിച്ചെടുക്കുക അതിലേക്ക് നമുക്ക് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം അതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഫില്ലിങ്ങിനുള്ള മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ചെറിയ ബോൾസ് ആയിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കണം നമുക്ക് ആദ്യം തന്നെ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കുക ഇതേപോലെ എല്ലാം ചെറിയ ബോൾസായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം ഇപ്പോൾ നമ്മുടെ ബോണ്ടയ്ക്ക് വേണ്ട ബോൾസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ബാറ്ററി ഇപ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് ഓരോ ബോൾസ് ഇതിനകത്തേക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം
നമ്മുടെ ബോണ്ടയൊക്കെ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ മാവിൽ ഡിപ്പ് ചെയ്ത് ഇടുക. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഭജിക്കുള്ള ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതേപോലെ ചെറിയ സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതിൽ ജസ്റ്റ് ഇങ്ങനെ നീളത്തിൽ വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഉള്ളി വേവാത്ത പോലെ ഉണ്ടാവില്ല, ഉള്ളിലുള്ള ഉരുളക്കിഴങ്ങിനും ഒരു ഫ്ലേവർ ഉണ്ടാവും. നമ്മൾ ഭജിക്കുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഭജി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഉരുളക്കിഴങ്ങ് ബോണ്ടയും ബജിയും റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.